ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് തക്കാളി മോരും ചേർത്ത് കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങ ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ചോറിനൊപ്പം കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ മോരുകറി തയ്യാറാക്കാൻ നമുക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. നമ്മൾ തക്കാളി ചേർക്കുന്നത് കൊണ്ട് അധികം പുളിയുള്ള തൈര് എടുക്കണ്ട. തൈര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. ഞാൻ 2 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഇതിൽ കട്ടയൊന്നും പാടില്ല. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അടുത്തൊരു കടായി എടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. അടുത്തത് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇടാം. ഇനി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടണം. അടുത്തത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ഇടണം. ഒപ്പം 2 പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഈ വെളുത്തുള്ളി ഗോൾഡൻ കളർ ആവണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തക്കാളി ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി തക്കാളി ഒന്ന് കുക്ക് ചെയ്യണം. പക്ഷേ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. തക്കാളി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് സോൾട്ട് ചെയ്യാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന മോരൊഴിക്കാം. ഞാൻ 2 കപ്പ് കട്ട തൈരാണ് എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മോര് നല്ല മീഡിയം തിക് കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ. വാട്ടറി ആയി പോകരുത്. നിങ്ങൾ എടുക്കുന്ന തൈരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അതിൽ വെള്ളം ചേർക്കാവുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കറി തിളയ്ക്കാനേ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ ഇളക്കുന്ന തവിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഈ കറി ഒട്ടും തിളയ്ക്കാനോ ബബിൾസ് വരാനോ പാടില്ല. ഇപ്പോൾ കറി നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഗ്യാസ് സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ ചൂടുകൊണ്ട് ഇത് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കറിയാണിത്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റാണ്. ഇത് ചോറിനൊപ്പമാണ് കഴിക്കുന്നത്. തക്കാളി മോരും ഇതുവരെ കറി വെച്ച് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മറ്റു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.